ഈ വീഡിയോ എല്ലാവരും പൂർണ്ണമായും കാണുക. ഭരണി നക്ഷത്രക്കാർ, പ്രത്യേകിച്ചും ഈ വീഡിയോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിവിടെ പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളാണ്. ഇവർക്ക് 2022 ജനുവരി 1 മുതൽ ഡിസംബർ 25 വരെ ഉള്ള കാലത്ത് ഗുണദോഷ സമ്മിശ്രമാണ്. അപ്പോൾ അവർക്ക് ജനുവരി 1 മുതൽ ആഗസ്റ്റ് 29 വരെ ഇവർക്ക് പലതരത്തിലുള്ള അപകടങ്ങളും ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സമയങ്ങളായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സൂക്ഷിക്കുക. അപ്പോൾ അവർക്ക് ആദിത്യൻ ശുക്രൻ വളരെ ദോഷം ചെയ്യുന്ന മാസങ്ങളായിരുന്നു ഈ പറഞ്ഞ മാസങ്ങൾ. അപ്പോൾ അവർക്ക് ഉദയസംബന്ധമായ അസുഖങ്ങളുണ്ടാവാനും ബന്ധുനാശം ഉണ്ടാവാനും മറ്റുള്ള തരത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും അപകടങ്ങളുമൊക്കെ ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതൽ കണ്ടിരുന്ന മാസങ്ങളായിരുന്നു. അത് ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഭൂരിപക്ഷം ആളുകൾക്കും ഇത് സംഭവിച്ചിരിക്കുന്നു. ഇത് വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഞാനൊരു വീഡിയോ നേരത്തെ ഇട്ടിരുന്നത്. ആ ഭരണി നക്ഷത്രത്തിലെ ഉള്ള നക്ഷത്രക്കാർ അത് നോക്കിയിരുന്നുവെങ്കിൽ അവർക്ക് വരുന്ന ദോഷങ്ങളൊക്കെ കുറച്ചൊക്കെ മാറുമായിരുന്നു. ധനനഷ്ടം, സമയനഷ്ടം, മറ്റുള്ള തരത്തിലുള്ള പ്രയാസങ്ങളും കുടുംബങ്ങൾക്കും കുടുംബത്തിലുള്ളവർക്കുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന മാസങ്ങളായിരുന്നു ഈ ജനുവരി 1 മുതൽ ആഗസ്റ്റ് വരെ. ഇത് ഞാൻ എല്ലാ ഭരണി നക്ഷത്രക്കാരോടും അറിയിച്ചിരുന്നു, സൂക്ഷിക്കുക. അപ്പോൾ ആ സൂക്ഷിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് അവർക്ക് വളരെ ദോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപകടം ഉണ്ടാവുകയും നഷ്ടങ്ങളുണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. ഇനി 1198 ചിങ്ങമാസം 16-ാം തീയതി മുതൽ സെപ്റ്റംബർ 1-ാം തീയതി മുതൽ ഇവർക്ക് ബുധൻ, ചൊവ്വ, വ്യാഴം ഈ ദശകൾ നല്ലതാണ്. അപ്പോൾ ഈ ചിങ്ങമാസം മുതൽ ഇവർക്ക് വളരെ നല്ല വർഷമാണ് ഈ ഡിസംബർ 25-ാം തീയതി വരെ. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുവാനും ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുവാനും ജോലിയിൽ ഉള്ളവർക്ക് സ്ഥാന കയറ്റം ഉണ്ടാവാനും പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ നല്ലതും കലാകാരന്മാർക്കും കലാകാരികൾക്കൊക്കെ വളരെ നല്ലൊരു വർഷമാണിത്. വിവാഹം നടക്കുക, വീട് വയ്ക്കുക, പുതിയ വാഹനങ്ങൾ വാങ്ങുക, തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക, മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ വരുവാനുള്ള ഒരു അവസരം കൂടാണ് ഈ 2022 സെപ്റ്റംബർ 1 മുതൽ. ബിസിനസ് പരമായുള്ള കാര്യങ്ങളും വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുവാനും ഒക്കെ പറ്റിയ ഒരു വർഷമാണ് ഇനി 2022. അപ്പോൾ കുറേ മാസങ്ങൾക്ക് ഇവർക്ക് വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് മാറിയതിന് ശേഷം നല്ലൊരു വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ ഭരണി നക്ഷത്രക്കാർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കണക്ക് ഓരോ നക്ഷത്രക്കാരും ഓരോ കാര്യങ്ങളും നോക്കിയിരുന്നുവെങ്കിൽ അവർക്ക് വരുന്ന ആ ദോഷങ്ങളും നഷ്ടങ്ങളൊക്കെ മാറുമായിരുന്നു. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക നിങ്ങൾ ഓരോ നക്ഷത്രക്കാരും. ഞാനിവിടെ ഓരോ വീഡിയോകൾ ഇടുന്നുണ്ട്, അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ദോഷങ്ങളും അതിനുള്ള പരിഹാര കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് എഴുതി അറിയിച്ചിരുന്നു. എല്ലാവരും അത് ശ്രദ്ധിച്ച് കാണുക. നിങ്ങളുടെയൊക്കെ ആ ദോഷങ്ങളൊക്കെ മാറുവാനും ധനപരമായുള്ള നഷ്ടങ്ങളും സാമ്പത്തിക നഷ്ടം മറ്റുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുവാൻ സാധിക്കുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും എല്ലാവരും ഇത് നോക്കുക. ഇനി 4 മാസങ്ങളുണ്ട്. ഈ 4 മാസങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഓരോരുത്തർക്കും ഉണ്ടാവുന്നതാണ്.